മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നിയമ നടപടിക്കൊരുങ്ങി മുൻ സംസ്ഥാന പോലീസ് മേധാവി ടി പി സെൻകുമാർ തത്മയ ന്യൂസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ടി പി സെൻകുമാർ തന്റെ നിലപാട് വ്യക്തമാക്കിയത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പല വിഷയത്തിലും പിണറായി വിജയന് തന്നോട് കടുത്ത പകയുണ്ട് അതിൻ്റെ തെളിവാണ് താൻ സർവീസിൽ നിന്നും വിരമിച്ച ശേഷം തനിക്കെതിരെ വന്ന കേസുകൾ ഏതാണ്ട് നാലോളം കേസുകളാണ് അങ്ങനെ മെനഞ്ഞെടുത്തത് അതിനു പിന്നിൽ പ്രവർത്തിച്ചതെല്ലാം പിണറായി വിജയന്റെ പ്രതിബിംബങ്ങളാണ് ഇതിനെല്ലാം എതിരെയാണ് താൻ തിരിച്ചൊരു കേസ് കൊടുക്കാൻ പോകുന്നത് കോവിഡ് കാരണമാണ് ഇപ്പോൾ അതിലേക്ക് പോകാത്തത് തന്നെ വേട്ടയാടിയതിനെതിരെ നൽകുന്ന കേസിൽ പിണറായി വിജയൻ കൂടി പ്രതിയായിരിക്കും അതിൽ ചില നിയമവശങ്ങളിൽ കൂടി തനിക്ക് വ്യക്തത വരാനുണ്ട് സാധാരണഗതിയിൽ സർക്കാരിനെ ഒരു കേസിൽ പ്രതിയാക്കുമ്പോൾ ചീഫ് സെക്രട്ടറി മാത്രമാണ് പ്രതിയാക്കുക മുഖ്യമന്ത്രിയെ പ്രതിയാക്കാറില്ല അതുമാറി മുഖ്യമന്ത്രിയെ കൂടി പ്രതിയാക്കുന്ന കാര്യത്തെപ്പറ്റി അറിയാനുണ്ട് റിട്ടയർ എനിക്കെതിരെ മൂന്ന് എടുക്കുകയുണ്ടായി ആ മൂന്ന് കേസിൽ ഒന്നിൽ സുഖാർന് എന്ന് പറയുന്ന ഒരു സി പി എം കാരൻ പോയിട്ട് സുപ്രീം സുപ്രീംകോടതി പോയിട്ട് ഇരുപത്തായിരം രൂപ ഫൈൻ അടച്ചു ഇതെല്ലാം പിണറായി വിജയൻ്റെ പ്രതിബിംബങ്ങളാണ് മറ്റൊരു കേസിൽ സുപ്രീം ഹൈക്കോടതി വളരെ കൃത്യമായിട്ടെല്ലാ കാര്യങ്ങളും പറഞ്ഞു സുപ്രീം സുപ്രീംകോടതി പോയിട്ട് എസ് എൽ പിയിൽ പോലും ഫയൽ സ്വീകരിച്ചില്ല മൂന്നാമത്തെ കേസിലാണ് ഞാൻ പറയുന്നത് ഇതുപോലെ ഇല്ലയെന്ന് നാലാമതൊരു കേസ് കൂടിയുണ്ട് ഇനി എല്ലാത്തിനും കൂടി ഞാനൊരു കേസ് കൊടുക്കുന്നുണ്ട് അത് അധികം താമസിക്കാതെ വരും ഇപ്പം ഈ കോവിഡ് കാരണം എനിക്കുള്ള എതിരായിട്ട് കാരണം അത് പിണറായി വിജയനും കൂടി പ്രതിയായിരിക്കും അതിൽ അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഒരു ഭരണ ഈ ചില ലീഗൽ കാര്യങ്ങൾ എനിക്ക് കുറച്ചുകൂടി വ്യക്തത വരുത്താനുണ്ട് സാധാരണ ഇപ്പോൾ ഒരു ഗവണ്മെന്റിനെ പ്രതിയാക്കുമ്പോൾ സാധാരണ ചീഫ് സെക്രട്ടറിയെ മാത്രമാണ് പ്രതിയാക്കാറ് മുഖ്യമന്ത്രി പ്രതിയാകാറില്ല പക്ഷെ അത് മാറിയിട്ട് മുഖ്യമന്ത്രി അടക്കം പ്രതിയാകുന്ന ഒരു സ്ഥിതി ഉണ്ടാകാമോ അത് കൃത്യമായിട്ട് അറിയണം ർഒ കേസിലെ നിർണായക തീരുമാനമെടുത്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ നടന്ന ക്യാബിനറ്റിൽ അന്നത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയനും പങ്കെടുത്തിരുന്നു സി ബി ഐ അന്വേഷണം കേസിൽ ആ അന്വേഷണം മരവിപ്പിക്കാനുള്ള നിർദ്ദേശം രാജ്യത്ത് ആദ്യമായും അവസാനമായും നടന്നത് അന്നാണ് ഇതുകൂടാതെ പെരുമ്പാവൂരിലെ പെൺകുട്ടിയുടെ കൊലപാതകത്തിൽ ഇല്ലാത്ത പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തത് ചിലരുടെ അനിഷ്ടത്തിന് കാരണമായെങ്കിലും ജുഡീഷ്യറിയുടെ ഭാഗമായ പലരും അതിലെ മലക്കം മറിച്ചിലുകൾ തന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിലൊക്കെ താനെടുത്ത നിലപാടിനെ മുൻനിർത്തി പിണറായി വിജയൻ രാഷ്ട്രീയ പകപ്പോക്കൽ നടത്തുകയാണ് സനാതനധർമ്മത്തെ സേവിക്കുക എന്നതാണ് തൻ്റെ ലക്ഷ്യം ഇവിടുത്തെ ഇരു മുന്നണികൾക്കും അതൊരു അല്ല ഒരു വിഭാഗം അതിനെ തകർക്കാനും അടുത്ത കൂട്ടർ അതിനെ കണ്ടില്ലെന്ന് നടിക്കാനും ശ്രമിക്കുന്നവരാണ് അതുതന്നെയാണ് മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രതികരണത്തിന് പിന്നിൽ അത് എന്റെ ലക്ഷ്യം കൃത്യമായിട്ട് ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് സനാതനധർമ്മത്തെ പരമാവധി സഹായിക്കുന്ന ഒന്നായിരിക്കും എന്ന് ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് അവരുടെ രണ്ടു കൂട്ടരുടെയും ലക്ഷ്യമല്ല അതിൽ ഒരു കൂട്ടരുടെ ലക്ഷ്യം അത് തകർക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അടങ്ങിയിരിക്കുന്ന ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം അത് തകർക്കുക എന്നുള്ളതാണ് മറ്റൊരു ഗ്രൂപ്പിന് അതെല്ലാം ഒളിപ്പിച്ച് വെച്ച് എങ്ങനെയും അധികാരത്തിലെത്തുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം പ്രത്യേകിച്ച് ഈ രമേശ് ചെന്നിത്തലയെ പോലെയുള്ളവർക്ക് അപ്പോൾ ഞാനതിന് മറുപടി പറഞ്ഞത് ശ്രദ്ധിച്ചാണ് ഞാനിപ്പോൾ ഏഴാംകൂലി വെച്ച് കെട്ടുന്നു എന്നെ മുഖ്യ പോസ്റ്റ് ചെയ്യുന്നത് ആഭ്യന്തരമന്ത്രിയല്ല മുഖ്യമന്ത്രിയും ക്യാബിനറ്റും ചേർന്നാണ് ഇനി എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ മറുപടി പറയാന്ന് പറഞ്ഞത് ഞാൻ ഞാൻ ചോദിച്ചല്ലോ മറുപടി കേരളത്തിൽ ഇസ്ലാമിക അതീശത്വം ഉറപ്പിക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നുവെന്ന ആരോപണത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്ന് സെൻകുമാർ പറഞ്ഞു കേരളത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായ മാധ്യമങ്ങൾ അത് പത്ര ദൃശ്യ സാമൂഹ്യ തലങ്ങളിലുള്ളത് താൻ സത്യങ്ങൾ പറയുന്നതിനെ വിമർശിക്കുകയാണ് ഇടത് വലത് മുന്നണികൾ ഈ വോട്ട് വേണ്ടി തന്നെ എതിർക്കുന്നു സത്യം മറക്കപ്പെട്ടിരിക്കുകയായിരുന്ന കേരളത്തിൽ താൻ സത്യത്തെ അനാവരണം ചെയ്യാനാണ് ശ്രമിക്കുന്നത് സത്യമറിഞ്ഞ് ജനങ്ങൾ ഒരു തീരുമാനത്തിലെത്തണം പ്രത്യേക വിഭാഗത്തിലെ മതം പഠിപ്പിക്കാൻ അധ്യാപകർക്ക് വേതനവും പെൻഷനും നൽകുന്നു ഇതെല്ലാം തൻ്റെ വാദമുഖങ്ങൾ തന്നെയാണ് അതിന് ഒരു മാറ്റമുണ്ടാകുന്നില്ലെന്നും അദ്ദേഹം ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ രാജേഷ് ജിപ്പിള്ളയുമായി നടത്തിയ സംഭാഷണത്തിൽ വ്യക്തമാക്കി ഡോക്ടർ ടി പി സെൻകുമാറുമായുള്ള ഈ അഭിമുഖ സംഭാഷണം രണ്ട് ഭാഗങ്ങളിലായി ഉടൻ തത്തുമൈ ന്യൂസിൽ സംപ്രേഷണം ചെയ്യും ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്